MJ.com ഇന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗുഡ്വിൽ മൂല്യനിർണ്ണയം നടത്തുന്നതിൻ്റെ സൽപ്പേര് മൂല്യനിർണ്ണയം നടത്തുന്നതിൻ്റെ രീതികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു പുതിയ പങ്കാളി ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സൽപ്പേര് കണ്ടെത്തുകയും ആ സൽപ്പേരിന് അനുപാതമായിട്ടുള്ള ഓഹരി തുക പുതിയ പങ്കാളി പഴയ പങ്കാളികൾക്ക് നൽകേണ്ടി വരുന്നതാണെന്നും അതിനുവേണ്ടി സൽപ്പേര് കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്ന് മെത്തേഡുകളുണ്ട് എന്നും അത് ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്നും രണ്ടാമത്തേതിനെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അധിക ലാഭരീതി എന്നും മറ്റൊന്നിനെ നമ്മൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് അഥവാ മൂലധനവൽക്കരണ രീതി എന്നും അങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ച് ആ മൂന്നെണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പഴയ പങ്കാളികൾ ഉണ്ടാക്കി വെച്ച ഒരു സൽപ്പേര് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും ഉണ്ടാവും. അപ്പോൾ ഒരു പുതിയ പങ്കാളിയെ അവർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരതുവരെ ഷെയർ ചെയ്തിരുന്ന പ്രോഫിറ്റ് മൂന്നാമതൊരാൾക്ക് ഭാഗിച്ച് നൽകുമ്പോൾ അവർ ത്യാഗം ചെയ്യപ്പെടുന്നുണ്ട്. ത്യാഗ അനുപാതം കാണുന്നത് എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ ത്യാഗം ചെയ്യപ്പെടുമ്പോൾ അതിനനുപാതികമായിട്ട് ആ ബിസിനസ്സിൻ്റെ സൽപ്പേരിൻ്റെ മൂല്യനിർണ്ണയം നടത്തി പുതിയ പങ്കാളി തൻ്റെ ഓഹരി പഴയ പങ്കാളികൾക്ക് വീതം വെച്ച് നൽകുന്നതിനെയാണ്. അങ്ങനെ നൽകേണ്ടതുണ്ട്. ആ സമയത്ത് കണക്കുകളിൽ എന്തൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്, കണക്കുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കുറിച്ച് അതിന് രണ്ട് രീതികളാണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് രീതികളാണ് സൽപ്പേര് മൂല്യനിർണ്ണയം നടത്താൻ. പുതിയ പങ്കാളിയുടെ പ്രവേശന സമയത്ത് സൽപ്പേര് മൂല്യം കണക്കിൽ എങ്ങനെയാണ് ക്രമീകരിക്കുക, അഥവാ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പുതിയ പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ, പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പങ്കാളിത്ത ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട് സൽപ്പേരുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിയിൽ ചെയ്യേണ്ടത്, ബുക്സിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. രണ്ട് രീതികളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പുതിയ പങ്കാളിക്ക് അയാളുടെ സൽപ്പേരിൻ്റെ ഓഹരി എത്രയാണോ അത്രയും തുക പണമായി കൊണ്ടുവരാം. അതിനെ പ്രീമിയം രീതി അല്ലെങ്കിൽ പ്രീമിയം മെത്തേഡ് എന്ന് വിളിക്കും. എന്താ പറഞ്ഞത്? പഴയ പങ്കാളികൾക്ക് നൽകേണ്ട സൽപ്പേരിൻ്റെ ഓഹരി പുതിയ പങ്കാളി പണത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവരാം. പണം കൊണ്ടുവന്നിട്ട് അത് പഴയ പങ്കാളികൾക്ക് വീതം വെച്ച് കൊടുക്കാം. അതിനെ പ്രീമിയം രീതി അല്ലെങ്കിൽ പ്രീമിയം മെത്തേഡ് എന്നാണ് വിളിക്കുക. രണ്ടാമതൊരു മെത്തേഡുണ്ട്, റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുതിയ പങ്കാളികൾക്ക് തൻ്റെ ഓഹരി പണമായി കൊണ്ടുവരാൻ സാധിക്കാത്ത സമയത്ത് അവരുടെ മൂലധന അക്കൗണ്ടിൽ, പഴയ പങ്കാളികളുടെ മൂലധന അക്കൗണ്ടിൽ പുതിയ പങ്കാളിയെ ചേർക്കുന്നൊരു രീതിയുണ്ട്. അതിനെയാണ് റീവാലുവേഷൻ മെത്തേഡ് എന്ന് വിളിക്കുക. നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിലേക്ക് നമുക്ക് നോക്കാം, പ്രീമിയം രീതി. എന്താണ് പ്രീമിയം രീതി എന്ന് പറഞ്ഞാൽ പഴയ പങ്കാളികൾക്ക് നൽകേണ്ട പുതിയ പങ്കാളിയുടെ സൽപ്പേരിൻ്റെ ഓഹരി, ഗുഡ്വില്ലിൻ്റെ ഓഹരി പുതിയ പങ്കാളി പണത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് പഴയ പങ്കാളികൾക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം മെത്തേഡ്. കണ്ടോ, പുതിയ പങ്കാളി സൽപ്പേരിൻ്റെ ഓഹരി പൂർണ്ണമായും പണത്മാത്തിൽ പണമായി കൊണ്ടുവരുന്നതിനെ പ്രീമിയം രീതി എന്ന് പറയുന്നു. അപ്പോൾ പഴയ പങ്കാളികൾക്ക് നൽകേണ്ട പുതിയ പങ്കാളിയുടെ സൽപ്പേരിൻ്റെ ഓഹരി അഥവാ ഗുഡ്വില്ലിൻ്റെ ഷെയർ, പഴയ പങ്കാളികൾക്ക് നൽകേണ്ട പുതിയ പങ്കാളിയുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ പണത്തിൻ്റെ രൂപത്തിലാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീമിയം മെത്തേഡ് എന്ന് വിളിക്കാം. അത് സ്വകാര്യമായി നൽകാം, സ്ഥാപനം വഴിയും നൽകാം. എന്താ സ്വകാര്യമായി നൽകുക എന്നാണ് ആരും കാണാതെ കൊടുക്കുക എന്നുള്ളതല്ല അർത്ഥം. എന്താണ്? ബിസിനസ്സിൻ്റെ പുറത്ത് വെച്ചൊരു സെറ്റിൽമെൻറ്റിലൂടെ ഓഹരി, അയാളുടെ പുതിയ പങ്കാളി തൻ്റെ ഗുഡ്വില്ലിൻ്റെ ഓഹരി പഴയ പങ്കാളികൾക്ക് നൽകുകയാണെങ്കിൽ അതിനാണ് സ്വകാര്യമായി. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ബുക്കിൽ അതൊന്നും കാണിക്കേണ്ട, ബുക്കിൽ നിങ്ങളത് കാണിക്കേണ്ട ആവശ്യമില്ല. ബുക്കിൽ ജേണൽ എൻട്രിയോ മറ്റു ബന്ധപ്പെട്ട യാതൊരു വിധ കാര്യവും ചെയ്യണം. എങ്ങനെയാണെങ്കിൽ സ്വകാര്യമായി ബിസിനസ്സിൻ്റെ പുറത്ത് വെച്ച് ബിസിനസ് അറിയാതെ, ബിസിനസ്സിൽ ആ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പരസ്പര ധാരണയോടുകൂടി ബിസിനസ്സിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ, ആ ഓഹരി പണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബുക്കിൽ ചെയ്യേണ്ട. അപ്പോൾ അതിനെയാണ് സ്വകാര്യമായി എന്നറിയാം. ഇനി ബിസിനസ് വഴിയാണ്, സ്ഥാപനം വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ബുക്കിൽ കാണിക്കണം. എന്താ ബുക്കിൽ കാണിക്കേണ്ടത്? ജേണൽ എൻട്രിയാണ് ചെയ്യേണ്ടത്, ജേണലൈസ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
Okay, journal entry എങ്ങനെ എഴുതാ എന്ന് നിങ്ങൾക്ക് അറിയാലോ പഠിപ്പിച്ചതാണ് അപ്പോൾ journal entry എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ പറഞ്ഞത് സ്ഥാപനം വഴിയാണ് നൽകുന്നതെങ്കിൽ ബിസിനസ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം ബുക്കിൽ അത് കാണിക്കണം അല്ല എങ്കിൽ സ്വകാര്യമായി ബിസിനസ്സിന്റെ പുറത്ത് വെച്ചാണ് സെറ്റിൽമെന്റ് നടക്കുന്നതെങ്കിൽ ബുക്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല ഇനി ശ്രദ്ധിക്കേണ്ടത് journal entry ആണ് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് തരം journal entry കളാണ് ഉള്ളത് ഒന്ന് പങ്കാളി സൽപ്പേര് പണമായി കൊണ്ടുവരും ഗുഡ്വിൽ പണമായി ബിസിനസ്സിലേക്ക് പുതിയ പങ്കാളി കൊണ്ടുവരുമ്പോൾ ഒരു ജേണൽ എൻട്രി ജേണൽ എൻട്രി എന്താ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട് പുതിയ പങ്കാളി പഴയ പങ്കാളികൾക്ക് കൊടുക്കേണ്ട ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ ഒരു ജേണൽ എൻട്രി എന്താ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട് ഇനി തുക പഴയ പങ്കാളികൾക്ക് വീതിച്ച് നൽകുമ്പോൾ പുതിയ പങ്കാളി കൊണ്ടുവന്ന ആ സൽപ്പേരിൻ്റെ മൂല്യം കണക്കാക്കി അതിന് അയാളുടെ ഷെയർ കൊണ്ടുവന്ന ആ ഷെയർ പങ്കാളികൾക്ക് വീതം വെച്ച് നൽകുന്നത് എങ്ങനെയാണ് ഒന്ന് അപ്പോൾ വീതം വെച്ച് കൊടുക്കുമ്പോഴാണ് രണ്ടാമത്തെ ചാനലുണ്ട് ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്ണർമാർ എന്ന് പറഞ്ഞാൽ എ ഉണ്ടെങ്കിൽ ടു എ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബി ക്യാപിറ്റൽ അക്കൗണ്ട് ടു സി ക്യാപിറ്റൽ ഇനി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു അജ്മൽ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ ശരത് ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെ ഓൾഡ് പാർട്ട്ണർമാരുടെ പേര് ഏതാ ഏത് അനുപാതത്തിലാണ് കൊടുക്കേണ്ടത് ത്യാഗ അനുപാതത്തിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ത്യാഗ അനുപാതം നിങ്ങൾ കാണണം ത്യാഗ അനുപാതത്തിലാണ് അയാൾ കൊണ്ടുവന്ന പുതിയ പങ്കാളി കൊണ്ടുവന്ന ഓഹരികൾ വീതം വെച്ച് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തത് പഴയ പങ്കാളികൾക്ക് തുക പിൻവലിച്ചാൽ ഇനി പഴയ പങ്കാളി തങ്ങൾക്ക് കിട്ടിയ പുതിയ പങ്കാളിയുടെ പിന്നെ ഗുഡ്വില്ലിൻ്റെ ഓഹരി വേണമെങ്കിൽ പിൻവലിക്കാം ബിസിനസ്സിലെ നിലനിർത്താം പിൻവലിക്കാം പകുതി പിൻവലിക്കാം അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ പകുതി പിൻവലിക്കാം മുഴുവനായും തുക പിൻവലിക്കാം പിന്നെയോ ബിസിനസ്സിൽ തന്നെ നിലനിർത്തുകയും ചെയ്യാം ബിസിനസ്സിൽ നിലനിർത്തുകയാണെങ്കിൽ മൂന്നാമത്തെ ജേണൽ എൻട്രീൻ്റെ ആവശ്യമില്ല ബിസിനസ്സിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിൻവലിക്കുകയാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അതായത് എ ക്യാപിറ്റൽ അക്കൗണ്ട് ബി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതണം അപ്പോൾ എന്താ പറഞ്ഞത് പിന്നെ തുക മുഴുവനായിട്ടും ബിസിനസ്സിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല അല്ല എങ്കിൽ പിൻവലിക്കുകയാണെങ്കിൽ പൂർണ്ണമായി പിൻവലിക്കാം ശതമാനം വെച്ച് പകുതിയോ മുക്കാലോ കാൽ പെർസെൻറ്റേജോ ഒക്കെ അവർക്ക് പിൻവലിക്കാനുള്ള അവകാശം അങ്ങനെ പിൻവലിക്കുകയാണെങ്കിൽ ആ ശതമാനം മാത്രം വെച്ചിട്ട് ഇങ്ങനെ ജേണൽ എൻട്രി എഴുതണം അപ്പോൾ പുതിയ പങ്കാളിയെ ചേർക്കുമ്പോൾ പ്രീമിയം രീതിയിൽ പിന്നെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കൊണ്ടുവന്നാൽ മൂന്ന് ജേണൽ എൻട്രി നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പുതിയ പങ്കാളി ഓഹരിയായി ഗുഡ്വില്ല് കൊണ്ടുവരുമ്പോൾ രണ്ടാമത് പുതിയ പങ്കാളി കൊണ്ടുവന്ന ഓഹരി ഗുഡ്വില്ലിൻ്റെ ഓഹരി പഴയ പങ്കാളികൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ മൂന്ന് പുതിയ പങ്കാളി കൊണ്ടുവന്ന ഓഹരി പഴയ പങ്കാളികൾ പിൻവലിക്കുമ്പോൾ എന്ത് ചെയ്യണം പിൻവലിച്ചില്ലെങ്കിൽ ഒരു ജേണൽ എൻട്രി എഴുതണ്ട പിൻവലിച്ചാൽ പകുതി പിൻവലിക്കാം മുഴുവനായും പിൻവലിക്കാം ഭാഗികമായിട്ടൊക്കെ പിൻവലിക്കാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ ബോർഡുമേ എഴുതിയിട്ടുള്ളത് നമ്മൾ നോക്കാം സുനിൽ ദിലീപ് എന്നിവർ സുനിൽ ദിലീപ് എന്നിവർ 5:3 ലാഭ അനുപാതത്തിൽ പങ്കാളികളാണ് സുനിലും ദിലീപും 5:3 അവരുടെ പഴയ അനുപാതമാണ് ലാഭ അനുപാതത്തിൽ പങ്കാളികളായിരുന്നു അങ്ങനെ സച്ചിൻ എന്ന് പറയുന്ന ഒരു പുതിയ ആളെ 5:1 ലാഭവിഹിതം നൽകി പുതിയ പങ്കാളിയാക്കുന്നു സച്ചിന് 5:1 ലാഭവിഹിതം നൽകിയിട്ട് പുതിയ പങ്കാളിയാക്കുന്നു അപ്പോൾ പുതിയ പങ്കാളിയായ സച്ചിന് എങ്ങനെയായാലും തൻ്റെ ഓഹരിയായിട്ട് സൽപ്പേരിൻ്റെ മൂല്യം കൊണ്ടുവരേണ്ടി വരും ഓക്കെ സച്ചിൻ 20,000 രൂപ മൂലധനമായി കൊണ്ടുവന്നു സച്ചിൻ 20,000 രൂപ മൂലധനമായിട്ടും 4,000 രൂപ സൽപ്പേര് ഓഹരിയായും കൊണ്ടുവന്നു 4,000 രൂപ അദ്ദേഹത്തിൻ്റെ സൽപ്പേരിൻ്റെ ഓഹരിയായിട്ടും മൂലധനമായിട്ട് 20,000 രൂപയും കൊണ്ടുവന്നു അങ്ങനെയെങ്കിൽ ജേണൽ എൻട്രികൾ എഴുതുക എന്നാണ് ചോദ്യം ഒന്ന് സൽപ്പേര് ബിസിനസ്സിൽ നിലനിർത്തുന്നു ബിസിനസ്സിൽ നിലനിർത്തിയാൽ സൽപ്പേര് പഴയ പങ്കാളികളായിട്ടുള്ള സുനിലും ദിലീപും പിൻവലിക്കാതെ ബിസിനസ്സിൽ നിലനിർത്തുന്നെങ്കിൽ മൂന്നാമത്തെ ജേണൽ എൻട്രീൻ്റെ ആവശ്യമില്ല രണ്ടാമത്തത് സൽപ്പേര് മുഴുവനായും പിൻവലിക്കുന്നു മുഴുവൻ തുകയും പിൻവലിക്കുന്നു അപ്പോൾ അവസാനത്തെ മൂന്നാമത്തെ ജേണൽ എൻട്രി ആവശ്യമാണ് പിന്നെ മൂന്നാമത്തെ ഇത് പറയുന്നത് പകുതി മാത്രം പിൻവലിക്കുന്നു പകുതി നിലനിർത്തുകയും ചെയ്യും അപ്പോൾ പകുതിക്കുള്ളത് മൂന്നാമത്തെ ജേണൽ എൻട്രിയിൽ കാണിക്കുകയും വേണം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിലാദ്യത്തെ നമുക്ക് ചെയ്യാം എന്താ പറഞ്ഞത് ബിസിനസ്സിൽ നിലനിർത്തുന്നു ഓക്കെ ഞാനത് എഴുതുന്നില്ല അത് നിങ്ങളിവിടെ എഴുതണം ബിസിനസ്സിൽ നിലനിർത്തുന്നു ബിസിനസ്സിൽ നിലനിർത്തുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ജേണൽ എൻട്രികൾ ചെയ്യണമെന്നാണ് പഠിച്ചത് ജേണൽ എങ്ങനെയാണ് എഴുതാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും വേണം ഒരു പർട്ടിക്കുലേഴ്സ് കോളം വേണം ഡേറ്റ് കോളം വേണം ജേണൽ ഫോളിയോ വേണം അല്ലേ ഇത് ഡേറ്റ് കോളം അറിയാലോ ഇത് പർട്ടിക്കുലേഴ്സ് കോളം നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് ഇത്
ledger folio, then debit column, then credit column. அப்ப ஆதியத்ததில நாம செய்யின்றது ஒன்னு என்னன்னா ஆதியத்ததில ரெண்டு ஜர்னல் என்ட்ரி செய்தா மதி ஒன்னு ஓஹரி கொண்டு வரும்பள்ள ஜர்னல் என்ட்ரி புதிய பங்காளி ரெண்டு பழைய பங்காளிகளுக்கு தியாக அனுபாதத்தில் வீதம் வெச்சு கொடுக்கணும் இவட தியாக அனுபாதம் உண்டோ என்று நம்ம காண புதிய பழைய லாபவிகிதம் உண்டு புதிய ஆளுக்கு வரும்போ அயாளுக்கு கிட்டுன லாபவிகிதம் உண்டு இதில் இருந்து தியாக அனுபாதம் கண்டத்தான் கழியில் புதிய அனுபாதம் கொஸ்டின் தந்திட்டுண்டெகி எப்போ மாத்திரம் நீங்கள் தியாக அனுபாதம் கண்டா மதி அது சிரிக்க தியாக அனுபாதம் நீங்கள் எப்போ கண்டா மதி புதிய அனுபாதம் தந்திட்டுண்டெகி மாத்திரம் கண்டா மதி புதிய அனுபாதம் மைனஸ் பழைய அனுபாதம் என்னதான் சரிக்கும் அறியாலோ எந்த தியாக அனுபாதம் காணல் அப்போ தியாக அனுபாதம் காணணுமென்னுண்டெகி புதிய அனுபாதம் கொஸ்டின் தந்திருக்கணும் புதிய அனுபாதம் கொஸ்டின் உண்டோ இவட நம்மளே கொஸ்டின் புதிய அனுபாதம் உண்டோ இல்ல காரணம் 5:3 பயண அவருடைய பழைய அனுபாதமான 1/5 என்பது புதிய பார்ட்னருக்கு கொடுக்க அனுபாதமான இவர் தம்மிலுள்ள சுனிலும் திலீபும் சச்சினும் தம்மிலுள்ள புதிய அனுபாதம் கொஸ்டின் தந்திட்டுள்ள புதிய அனுபாதம் கொஸ்டின் தந்திட்டுண்டெகி மாத்திரம் தியாக அனுபாதம் கண்டா மதி அல்லது தியாக அனுபாதம் என்பது அல்லாத்த கொஸ்டின்களில் தியாக அனுபாதம் என்பது எந்த இருக்கும் நம்ம பண்ணிருந்த பழைய அனுபாதம் ஆயிருக்கும் கொஸ்டின் ஒன்றும் பண்ணிட்டு எங்கில் நம்ம படித்ததான தியாக அனுபாதம் பயணம் பழைய அனுபாதம் ஆயிருக்கும் அப்போ ஈ கொஸ்டின் புதிய அனுபாதம் தராத்தது கொண்டு தியாக அனுபாதம் ஏதான ஈ காணுனதான 5:3 அப்போ தியாக அனுபாதம் பழைய அனுபாதம் எத்தையான 5:3 5:3 அப்போ நமக்கு ஆதத்து ஜேர்னல் என்ட்ரி ஏதா ஃபஸ்ட் ஜேர்னல் என்ட்ரி எந்த டேட்டும் ஒன்றும் இல்ல அப்போ ஒன்று டேட் கோளத்தில் இட்டு ஃபஸ்ட் ஜேர்னல் என்ட்ரி எந்த அயாள் குட்வில் பழைய பார்ட்னர் குட்வில் சோறி புதிய பார்ட்னர் குட்வில் கொண்டு வரும்போது அயாள் பின் குட்வில்லிண்ட் ஓஹரி சல்பரிண்ட் ஓஹரி கொண்டு வரும்போது ஜேர்னல் என்ட்ரி எந்த கேஷ் அக்கௌண்ட் டெப்டர் டு குட்வில் அக்கௌண்ட் ஒன்று கூடி எழுதா அயால் கேபிட்டல் கூடி கொண்டு வந்துட்டு அப்போ கேபிட்டல் கூடி அப்படி மென்ஷன் எழுதா ஆரா டு சச்சின்ஸ் கேபிட்டல் சச்சினான கேபின் கொண்டு வந்தது அப்போ சச்சின்ஸ் கேபிட்டல் அக்கௌண்ட் சச்சிண்ட் கேபிட்டல் அக்கௌண்ட் எழுதும் ஓகே இது கூட நம்ம அதில் ஒன்றும் கூடியும் ஆட் செய்ய ஃபஸ்ட்டு ஜேர்னல் என்ட்ரியில் எந்த சச்சின் கேபிட்டல் கொண்டு வந்து ஜேர்னல் என்ட்ரி கூட அதில் ஆட் செய்ய ஓகே அப்போ கேஷ் அக்கௌண்ட் எட்ட டு குட்வில் அக்கௌண்ட் டு சச்சின் அப்போ எத்தையான குட்வில் ஆகிட்டு கொண்டு வந்தது டெபிட் சைடில் எழுதிக்கொள்ளு குட்வில் ஆகிட்டு எத்தையே கொண்டு வந்து 4000 ரூபா தென் எத்தையே கேபிட்டலாக கொண்டு வந்தது 20000 ரூபா 20000 கேபிட்டலில் இருந்து கேஷ் ஆகிட்டும் குட்வில்லின் ஓஹரி ஆகிட்டு 4000 கொண்டு வந்து அங்கே கேஷ் மொத்தம் 24000 ரூபா கொண்டு வந்து ஓகே இனி ரெண்டாமத்து ஜேர்னல் என்ட்ரி எதா செகண்ட் ஜேர்னல் என்ட்ரி எந்த ஈ குட்வில்லுகள் பழைய பார்ட்னேர்ஸினு தியாக அனுபாதத்தில் வீதம் வச்சு கொடுக்கணும் ஆர் கொண்டு வந்தது புதிய பங்காளி கொண்டு வந்த பிஸினஸிலேக்கு கொண்டு வந்த குட்வில்லு பழைய பங்காளிகளுக்கு தியாக அனுபாதத்தில் வீதம் வச்சு கொடுக்கணும் எங்கே ஜேர்னல் என்ட்ரி வந்தது நம்ம படித்ததான குட்வில் அக்கௌண்ட் டெப்டர் இது காணாத படித்தா மதி குட்வில் அக்கௌண்ட் டெப்டர் ஓல்ட் பார்ட்னேர்ஸ் அக்கௌண்ட் ஓல்டு பார்ட்னேர்ஸ் இவட ஆரோக்கியம் சுனிலும் திலீபும் அப்போ சுனில் கேபிட்டல் அக்கௌண்ட் ஏனெங்கி ஏ கேபிட்டல் அக்கௌண்ட் எழுதும் இனி ரெண்டாமத்த ஆளாரா பழையது டு திலீப் கேபிட்டல் அக்கௌண்ட் ஏதி அடிஸ்தானத்தில கொடுக்கணும்னு பண்ணது கேபிட்டலின் சோறி தியாகானுபாதத்தின் அடிஸ்தானத்தில் அப்போ சுனிலின் தியாகானுபாதம் எத்தையா சுனிலின் 4000 × சுனிலின் தியாகானுபாதம் புதிய அனுபாதம் தராத்தது கொண்டு பழைய அனுபாதம் தண்ணியாயிருக்கும் தியாக அனுபாதம் நம்ம படிச்சு 5:3 அப்போ 5/8 4000 × 5/8 வரும் அப்போ எத்த வரும் 2500 வரும் சுனிலின் ஓகே 4000 ஆன குட்வில் உள்ளது 2500 ரூபாய் சுனிலின் கொடுத்து இனி திலீபின் எத்தையுண்டாவ 4000 × அயட தியாக அனுபாதம் எத்தையா 3/8 5:3 என்ன 5:3 என்னால் 5 சுனிலினும் 3 திலீபினும் அப்போ 4000 × 3/8 பண்ணால் 1500 மூணாமத்து ஜேர்னல் என்ட்ரி எழுதேண்ட ஆவசியம் இல்ல காரணம் மூணாமத்து ஜேர்னல் என்ட்ரி எந்த குறிச்சான
സൽപ്പേര് ബിസിനസ്സിൽ നിലനിർത്തുന്നെങ്കിൽ മൂന്നാമത്തെ ജേണലൻട്രി എഴുതണ്ട എന്ന് പറഞ്ഞു. സൽപ്പേര് ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുമ്പോഴാണ് മൂന്നാമത്തെ ജേണലൻട്രി എഴുതേണ്ടത്. അപ്പം ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. സെക്കൻഡ് സിറ്റുവേഷൻ, എന്താ രണ്ടാമത്തെ സിറ്റുവേഷൻ? മൂലധനം പൂർണ്ണമായും പിൻവലിക്കുന്നു. ഞാനത് എഴുതുന്നില്ല, നിങ്ങളത് എഴുതണം. മൂലധനം പൂർണ്ണമായും പിൻവലിക്കുന്നു. പൂർണ്ണമായി പിൻവലിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ആദ്യത്തെ ജേണൽ എൻട്രി വ്യത്യാസമൊന്നും ഇല്ല. ആദ്യത്തെ ജേണൽ എൻട്രിയിലെ വ്യത്യാസമൊന്നുമില്ല. എന്താ ആദ്യത്തെ ജേണൽ എൻട്രി? പുതിയ പങ്കാളിയായ സച്ചിന് ഗുഡ്വില്ലും ക്യാപിറ്റലും കൊണ്ടുവരുന്ന ജേണൽ എൻട്രി എഴുതും. എങ്ങനെ എഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഗുഡ്വിൽ കൊണ്ടുവന്നു, അതേപോലെ തന്നെ ക്യാപിറ്റൽ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടായത് കൊണ്ട് അതും കൂടി എഴുതാ ടു സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര? 20,000 രൂപ ക്യാപിറ്റലും 4,000 രൂപ ഗുഡ്വില്ലും, അങ്ങനെ 24,000 രൂപ ക്യാഷായിട്ട് കൊണ്ടുവന്നു. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ? പുതിയ പാർട്ണർ കൊണ്ടുവന്ന ഗുഡ്വില്ല് പഴയ പാർട്ണേഴ്സിന് പിന്നെ ഏതിൻ്റെ രീതിയിൽ? പഴയ പാർട്ണേഴ്സിന് ത്യാഗാനുപാതത്തിൽ വീതം വെച്ച് കൊടുക്കുന്നു. ഗുഡ്വിൽ അക്കൗണ്ട് എറ്റർ ടു പഴയ പാർട്ണർ ആരൊക്കെ? സുനിൽ ടു സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ടു ദിലീപ് ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര രൂപ ഗുഡ്വിൽ അക്കൗണ്ട്? 4,000 രൂപയാണുള്ളത്. ത്യാഗാനുപാതം 5:3 ആണെന്ന് നിങ്ങൾക്കറിയാം. 5:3 നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്വില്ല് വീതം വെച്ച് കൊടുത്തു. സുനിലിന് 2,500 രൂപയും പിന്നെ ദിലീപിന് 1,500 രൂപയും. ഇനി മൂന്നാമതൊരു ജേണൽ എൻട്രി ഉണ്ട്. എന്താ? പഴയ പാർട്ണർമാർ തങ്ങളുടെ സൽപ്പേരിൻ്റെ ഓഹരി മുഴുവനായും പിൻവലിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എഴുതണം. എന്താണ് ജേണൽ എൻട്രി പിൻവലിക്കുമ്പോഴുള്ളത്? സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. ആരൊക്കെയാണ് പിൻവലിക്കുന്നത്? പഴയ പാർട്ണർ ഒന്ന്, സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ണേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പം സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഓൾഡ് പാർട്ണർ. രണ്ടാമത്തെ ആരാ? ദിലീപ്. ദിലീപ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഡെപ്റ്റർ ടു ക്യാഷ്. അവർ ഗുഡ്വില്ലിൻ്റെ ക്യാഷ് പിൻവലിക്കുന്നു. എത്രയാ? സുനിലിന് മുഴുവനായും തുക പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ സുനിലിന് 2,500 രൂപയാണ്. 2,500 രൂപയും പിൻവലിച്ചു. ദിലീപിന് കിട്ടിയത് 1,500 രൂപയാണ്. 1,500 രൂപയും പിൻവലിച്ചു. അങ്ങനെ 4,000 രൂപയും ക്യാഷായിട്ട് പിൻവലിച്ചു. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി മൂന്നാമതൊരു രീതിയുണ്ട്. എന്താ മൂന്നാമത്തെ രീതി? സി, പകുതിയാണ് പഴയ പാർട്ണർമാർ പിൻവലിക്കുന്നത്. മുഴുവൻ തുകയും പിൻവലിക്കുന്നില്ല, അതിന് പകരം പകുതി പിൻവലിക്കുന്നു. അപ്പോഴും മൂന്നാമത്തെ കാറ്റഗറീൻ്റെ ഹെഡിങ് ഇവിടെ എഴുതുക, സൽപ്പേരിൻ്റെ പകുതി പിൻവലിക്കുന്നു. എന്നിട്ട് ആദ്യത്തെ ജേണൽ എൻട്രി എന്ത് എഴുതണം? ഒരു സൽപ്പേരും സച്ചിൻ എന്ന് പറയുന്ന പുതിയ പങ്കാളി കൊണ്ടുവന്ന സൽപ്പേരും അതേപോലെ തന്നെ ക്യാപിറ്റൽ എഴുതുക. അങ്ങനെ എഴുതും, ക്യാഷ് അക്കൗണ്ട് എട്ട് ടു ഗുഡ്വിൽ അക്കൗണ്ട് ടു സച്ചിൻ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇതേപോലെ 24,000, 4,000, 20,000 എഴുതുക. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി, ഗുഡ്വില്ല് പഴയ പങ്കാളികൾക്ക് ത്യാഗാനുപാതത്തിൽ ഓഹരി വെച്ച് കൊടുക്കുന്നതിന് എഴുതുക. അങ്ങനെ എഴുതും, ഗുഡ്വിൽ അക്കൗണ്ട് എട്ട് സച്ചിൻ കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ ടു പഴയ പാർട്ണേഴ്സ് അതായത് ദിലീപിനും അതേപോലെ തന്നെ സുനിലിനും വീതം വെച്ച് കൊടുക്കുന്നതിന് ജേണൽ എൻട്രി എഴുതുക. മൂന്നാമത്തെ ജേണൽ എൻട്രി, അതിൻ്റെ പകുതി അവർ പിൻവലിക്കുന്നു. പിൻവലിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ ടു ക്യാഷ്, അതും എഴുതും മൂന്നാമതായിട്ട്. സുനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, പിന്നെ ദിലീപ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് പിൻവലിക്കുക. എത്ര രൂപയാണ് അവർ പിൻവലിക്കുന്നതെന്ന് പറഞ്ഞത്? പകുതിയേ ഉള്ളൂ. അപ്പോൾ 2,500 പകുതിയാണ് അവർ പിൻവലിക്കുന്നത്. 2,500 പകുതി എത്ര? 1,250 രൂപയാണ് സുനിൽ പിൻവലിക്കുന്നത്. ദിലീപിന് 1,500 രൂപയാണ്, ഒരു പകുതിയെ പിൻവലിക്കുന്നുള്ളൂ. എത്ര? 1,500 പകുതി 750. അപ്പോൾ എത്ര രൂപയെ അവർ പിൻവലിക്കുന്നുള്ളൂ? ഒരു അക്തം 2,000 രൂപ. ബാക്കി 2,000 രൂപ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ നിലനിർത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മൂല്യനിർണയം നടത്തിയതിന് ശേഷം
പുതിയ പങ്കാളി തങ്ങളുടെ ഓഹരിയായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ അത് പഴയ പങ്കാളികൾക്ക് വീതം വെച്ച് കൊടുക്കണം. വീതം വെച്ച് ചിലപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻവലിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിലനിർത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ജേണൽ എൻട്രിയും അതിൻ്റെ ഒരു പ്രോബ്ലവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്.